ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴംപൊരിയാണ് കേട്ടോ. കാസർഗോഡൻ സ്റ്റൈലിലുള്ള പഴംപൊരിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ടിപ്പും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണാം. ഞങ്ങളിതിനെ ബാക്കാച്ച് എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്ത പഴം നോക്കിയെടുക്കാൻ നോക്കുക പഴംപൊരി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പഴം രണ്ടായി കട്ട് ചെയ്തിട്ട് പിന്നെ സ്ലൈസ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ തന്നെ സ്ലൈസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ രണ്ടായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഒരു പീസ് മൂന്നായിട്ടൊക്കെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പാകത്തിനുള്ള അളവാണ് ഈ ഒരു 2 കപ്പ് മൈദ. നമ്മൾ 1 കിലോ പഴത്തിനുള്ള അളവാണിത്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം. ഇതിപ്പോൾ ആദ്യം ചെറുതായിട്ടൊന്ന് നമുക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചൂട് കിട്ടിയാൽ മതി. നല്ലോണം ചൂടാക്കി എടുക്കണ്ട. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട തീരെ കഴിക്കാത്തവരാണെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള വെള്ളം, ഒരു ചെറു ചൂട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 1.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 കപ്പ് മൈദക്ക് 1.5 കപ്പ് വെള്ളം നല്ല പാകത്തിനാകുന്നുണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് 1-2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂട്ടി കൊടുത്താൽ മതി നോക്കിയിട്ട്. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര പാകത്തിനാകുന്നുണ്ട്. നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് നിങ്ങളെടുക്കുന്ന പഴത്തിന് അത്ര മധുരമില്ല എന്നുണ്ടെങ്കിൽ, അത്ര പഴുത്ത പഴമല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പഴം ഇതിലോട്ട് മുക്കി പൊരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ഈ ഒരു മാവ് കോട്ടിങ്ങായി കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരിച്ചിരി തിന്നാക്കി എടുക്കാം, കുഴപ്പമില്ല ഇതിനേക്കാളും. പക്ഷേ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളിതൊരു 15 മിനിറ്റ് പറ്റുമെങ്കിൽ, സമയമുണ്ടെങ്കിൽ 15 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് പഴം ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ നല്ല ചൂടായ ശേഷം നമ്മൾ ഇതിലോട്ട് പഴം നമ്മളുണ്ടാക്കിയ മാവിലോട്ട് നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക. എന്നിട്ട് എണ്ണയിലോട്ട് ഇതുപോലെ നല്ല ചൂടായ എണ്ണയിലോട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഫ്ലെയിം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറക്കാട്ട്. ഈ ഒരു സമയത്ത് പഴം ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശേ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച പഴവും അതുപോലെ മാവും നമുക്കിനി ഇതുപോലെ 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ള പഴവും മാവും ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതുപോലെ കുറേശ്ശേ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് എണ്ണയിലോട്ട് ഇട്ടപാട് അങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കണ്ട. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് സാവധാനം ഒന്ന് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. ഇനി ഇത് ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. പിന്നെ പഴം വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ വേണമെങ്കിൽ. പഴം കിള്ളിയിട്ടത്, അതുപോലെ പഴം വെച്ചിട്ടുള്ള കുറേ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് മുമ്പ് ഒറ്റ വീഡിയോയിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പഴംപൊരി കണ്ടില്ലേ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പഴംപൊരിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ബേക്കാച്ചിയ, കാസർഗോഡ് ബേക്കാച്ചിയ എന്നാണ് പറയുന്നത്. പിന്നെ കാസർഗോഡ് നിന്ന് പുറത്തുള്ളവർ ഈ ഒരു രീതിയിൽ തന്നെയാണോ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നതെന്നറിയില്ല. പഴംപൊരിയാണ് പറയുന്നതെന്നറിയാം. പിന്നെ അതുപോലെ ചായക്കടയിൽ പഴംപൊരി കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് ഉണ്ടാക്കുന്ന രീതിയിലും ടേസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഞാൻ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ബിഗിനേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ എളുപ്പമാവും. ഇതിൽ പറഞ്ഞിട്ടുള്ള അളവും വെള്ളത്തിൻ്റെ അളവും മൈദയുടെ അളവും ഒക്കെ പാകത്തിനുള്ള അളവാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.